ഹായ് നമസ്കാരം, ഞാൻ സെന്നാണ്, തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ ഇന്ന് ഞാൻ വന്നതേ കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മമ്മൂക്കയുടെ ക്രിസ്റ്റഫർ എന്ന സിനിമ ചരിത്ര വിജയത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല മക്കളെ, പലരും ഈ സിനിമയുടെ വിജയം കണ്ട് വിഷമിക്കുന്നുണ്ട്. അവർക്കൊക്കെ വേറെ പണിക്ക് പോവാം എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ഈ സിനിമ കേരളത്തിൽ നിന്ന് തന്നെ ഏകദേശം ഒരു 4 കോടിയോളം കളക്ട് ചെയ്ത് കഴിഞ്ഞു ഒരു 3 ദിവസം കൊണ്ട്. മറ്റുള്ള GCCയിലും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും കൂടിയിട്ട് ഏകദേശം ഒരു 10 കോടിയിലും മുകളിൽ കളക്ട് ചെയ്തിരിക്കുകയാണ്. ഇന്നത്തെ കൂടി കളക്ഷൻ്റെ റിപ്പോർട്ട് വരികയാണെങ്കിൽ ഏകദേശം ഒരു 15 കോടി അല്ലെങ്കിൽ 14 കോടി രൂപയോളം കളക്ട് ചെയ്യും മൊത്തം. അപ്പോൾ സിനിമയെ തകർക്കാൻ ശ്രമിച്ചിരുന്ന എല്ലാവർക്കും നെഞ്ചിലാണി അടിച്ചുകൊണ്ടുള്ള ഒരു വിജയത്തിലേക്കാണ് ക്രിസ്റ്റഫർ എന്ന സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സിനിമ വരുന്ന സമയത്ത് നമുക്ക് യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ സിനിമ ടീസറൊക്കെ വന്ന് പത്ര ഒരുവിധം പ്രതീക്ഷകൾ വന്നു. പിന്നെ സിനിമ വന്നപ്പോഴും ഗംഭീര സിനിമ എന്ന് നമ്മൾ പറയുന്നില്ലെങ്കിലും ഒരു എബവ് ഏവറേജിന് മുകളിൽ നിൽക്കുന്ന സിനിമയാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചു. പക്ഷേ എല്ലാവരും പ്രേക്ഷകർ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ ഈ സിനിമകളെ, ഫാമിലി ഈ സിനിമയെ ഏറ്റെടുത്തിരിക്കുകയാണ്. കേരളത്തിനും കേരളത്തിനും പുറമെയും വലിയൊരു റിസൾട്ടാണ് സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമ ഇനി പിടിച്ചു കെട്ടാൻ ആർക്കും സാധിക്കില്ല. അപ്പോൾ എന്തായാലും സിനിമ മുമ്പൻ വിജയമായി കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസത്തുണ്ടെന്ന് വീഡിയോകളുടെ താഴേക്ക് വന്ന് കുറേ ലാൽ ഫാൻസുകൾ തലതല്ലി മരിക്കുന്നത് കാഴ്ച കണ്ടു. ഇപ്പോഴും ചിലപ്പോൾ ഈ വീഡിയോ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ വന്നിട്ട് തലതല്ലി വീഡിയോൻ്റെ തലതല്ലി ചാവാൻ ശ്രമിക്കും. അവർക്കൊക്കെ വേറെ പണിക്ക് പോകാം, അല്ലെങ്കിൽ അവൻ തലതല്ലി ചത്തോട്ടെ. കാരണം പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലെന്ന് പറഞ്ഞുകൊണ്ട് പഴയൊരു സിനിമ, പഴയൊരു പന്നാസ സിനിമയും കൊണ്ട് ഈ സിനിമയുടെ മുമ്പിൽ വട്ടം വെച്ചാൽ ആ വട്ടം പൊളിയെന്നും കണ്ടു കഴിഞ്ഞു. അപ്പോൾ 50 ലക്ഷം രൂപയൊക്കെ ഒരു ദിവസം കളക്ട് കിട്ടുന്ന സിനിമ, അതും നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തൃശ്ശൂർ തന്നെ ആകൂടി 4 ഷോയുള്ളൂ ആ സിനിമ. സ്ഫടികം എന്ന സിനിമ 4 ഷോയുള്ളൂ. എന്നാൽ ക്രിസ്റ്റഫർ എന്ന സിനിമ തൃശ്ശൂർ 25 ഷോ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ എന്തായാലും ക്രിസ്റ്റഫർ എന്ന സിനിമ ഓരോ സ്ഥലങ്ങളിൽ 400ലേറെ സ്റ്റേഷനിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയാണ്. GCCയിലും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രമാത്രം കളക്ഷൻ കിട്ടി എന്നുള്ള കാര്യം. അപ്പോൾ 10 കോടികളും കളക്ട് ചെയ്ത് 3 ദിവസം കൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിൻ്റെ കളക്ഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തോടു കൂടി ഏകദേശം ഒരു 15 കോടിയോളം കളക്ട് ചെയ്യും. 20 കോടി രൂപയാണ് ഈ സിനിമയ്ക്ക് മൊത്തം ബഡ്ജറ്റ് വന്നതെന്ന് പറയുന്നു. പക്ഷേ എനിക്ക് വിശ്വാസം വരുന്നില്ല. കാരണം ഒരു 15 കോടി മാത്രമേ ഈ സിനിമയ്ക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് ഉണ്ടാവുള്ളൂ, ബഡ്ജറ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. കാരണം ഓവറായിട്ടുള്ള ചിലവുകളൊന്നും ഈ സിനിമയ്ക്കില്ല. വലിയ രീതിയിൽ ക്യാൻവാസിലുള്ള ചിത്രീകരണം നടന്നിട്ടില്ലാത്തതുകൊണ്ട് ഒരു 15 കോടി എന്തായാലും ചിലവുണ്ടാവുള്ളൂ. അത് ഏകദേശം ഇന്നത്തോടു കൂടി 15 കോടി കളക്ട് ചെയ്യും. അപ്പോൾ വിഷമിച്ചിട്ട് കാര്യമില്ല. ഞങ്ങളും പറയുന്നു വലിയ ഗംഭീര സിനിമയൊന്നുമില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എബോ ആവറേജിന് മുകളിൽ എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. പക്ഷേ സിനിമ എന്തായാലും ഉക്രിമാരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് മമ്മൂക്ക രണ്ടുപേരെയും പടുകുഴിയിൽ നിന്ന്, ലാലേട്ടൻ തട്ടിയിട്ട പടുകുഴിയിൽ നിന്ന് ഉയർത്തെഴുന്നിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ക്രിസ്റ്റഫർ എന്ന സിനിമയുടെ വിജയത്തിലൂടെ ഈ പറഞ്ഞ ഉക്രിമാരും ശ്വാസം വീണ്ടെടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കതിന് വിഷമം തോന്നിയിട്ട് കാര്യമില്ല. ഇതിനു മുമ്പ് ഇറങ്ങിയ മോഹൻലാലിൻ്റെ സിനിമ എലോൺ എന്ന സിനിമ 1 കോടി പോലും കളക്ട് ചെയ്യാതെ, എന്തു പറയുക, ഇവിടെയുള്ള ഞാൻ വേണമെങ്കിൽ നായകനായാൽ പോലും 1 കോടി മുകളിൽ കളക്ഷൻ കിട്ടും. അത്രയും മോശം തിയേറ്റർ റെസ്പോൺസാണ് എലോൺ എന്ന സിനിമയ്ക്ക് കിട്ടിയത്. ആ സിനിമ ഗംഭീരമാണെന്ന് പറഞ്ഞ് തുള്ളാൻ കുറേ പേരുണ്ടായിരുന്നു. ഗംഭീര സിനിമയാണെന്ന് പറഞ്ഞിട്ട് ആ സിനിമ 8 നിലയിലല്ല 64 നിലയിൽ പൊട്ടിയത്. അപ്പോൾ ആ സിനിമയുടെ വിഷമം കൊണ്ട് ക്രിസ്റ്റഫർ എന്ന സിനിമയെ തോൽപ്പിക്കാൻ വന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായില്ലേ. അപ്പോൾ തൽക്കാലം മിണ്ടാതെ വീണ്ടിരിക്കുക. അപ്പോൾ ക്രിസ്റ്റഫർ എന്ന സിനിമ മുമ്പായി. അപ്പോൾ എല്ലാവിധ ആശം ക്രിസ്റ്റഫർ എന്ന സിനിമയ്ക്കും അണിയറ പ്രവർത്തകർക്കും. എൻ്റെ ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ, തൃശ്ശൂർ.